നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക്. ഇതൊരു ടെക്നിക്കൽ സൊല്യൂഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഒരു DVR അല്ലെങ്കിൽ NVR. ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഓഫ് ചെയ്യുന്നു, പിന്നെ ഓൺ ചെയ്യുന്നു. ദാറ്റ് മീൻസ് കംപ്ലീറ്റ്ലി പവർ മാറ്റിയതിന് ശേഷം റിട്ടേൺ ഓൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ടൈം ഒരു ഫാക്ടറി ഡിഫോൾട്ടിലേക്ക് എന്ന് പറയുന്നത് എക്യൂഷൻ്റെ റെഫർ ചെയ്ത് പറയുവാണെങ്കിൽ 1917 CP+ ദഹുവൊക്കെ റെഫർ ചെയ്യുവാണെങ്കിൽ 2000 അതിൻ്റെ ടൈം റീസെറ്റ് ആകുന്ന ഒരു പ്രവണത കാണാറുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്താ ചെയ്യുക, അതിൻ്റെ ബാറ്ററി മാറ്റുന്നു, പുതിയ ബാറ്ററി വെക്കുന്നു, അതിൽ CR1220 ലൈക്ക് ദാറ്റ്, അങ്ങനെ ഒരു CMOS ബാറ്ററി അതിൽ കാണാറുണ്ട്. ആ ബാറ്ററി മാറ്റിക്കഴിഞ്ഞാൽ പ്രശ്നം സോൾവ് ആവുന്നു, നെക്സ്റ്റ് ടൈം നമുക്കൊരു പ്രശ്നമില്ലാതെ യൂസ് ചെയ്യാം. പക്ഷേ ചില കേസുകളിൽ നമ്മൾ ഇപ്പോൾ കണ്ടുവരുന്നൊരു പ്രവണതയാണ് ഇതിൻ്റെ ടൈം ഒരു ദിവസം നോക്കുമ്പോൾ ഒരു മണിക്കൂർ ബാക്കിൽ, രണ്ടാം ദിവസം നോക്കുമ്പോൾ 2 മണിക്കൂർ ബാക്കിൽ. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് എങ്ങനെ സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും? അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കേസ് ഇത് സർവീസിന് കൊടുക്കുക എന്നുള്ളതാണ്. സർവീസിന് കൊടുക്കുമ്പോൾ വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ അത് റിജക്റ്റ് ചെയ്യും, ചില സമയങ്ങളിൽ അത് സൊല്യൂഷൻ സോൾവ് ആക്കി നമുക്ക് തരുകയും ചെയ്യും. പക്ഷേ ഫസ്റ്റത്തെ കേസാണ് കൂടുതൽ കണ്ടുവരുന്നത്. ദാറ്റ് മീൻസ് ഔട്ട് ഓഫ് വാറണ്ടി എന്നുള്ള രീതിയിൽ മെയിൻ ബോർഡ് ചേഞ്ച് ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് നമുക്ക് റിട്ടേൺ വരും. എന്ന് പറയുന്നത് സർവീസ് ചെയ്യില്ല എന്നല്ല, മെയിൻ ബോർഡ് ചേഞ്ച് ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് നമുക്ക് പ്രൊഡക്റ്റ് റിട്ടേൺ വരും. ഇതിന് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പ് കൊണ്ട് നമുക്ക് ഈ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ പറ്റും. ഞാനത് ഇവിടെ കാണിക്കാൻ പോവുകയാണ്. പക്ഷേ അതിന് മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഡിവൈസിൽ ഫുൾ ടൈം ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ടായിരിക്കണം. ഫുൾ ടൈം എന്ന് വെച്ചാൽ എപ്പോഴൊക്കെയാണ് നമുക്ക് ചേഞ്ച് അപ്ഡേഷൻസ് വരേണ്ടത് ആ സമയത്തെല്ലാം ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് ഈ സൊല്യൂഷൻ തരാൻ പറ്റുള്ളൂ. പക്ഷേ ഇന്ന് ഇൻ്റർനെറ്റ് ഇല്ലാത്തൊരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു വീട് എല്ലാവർക്കും അറിയാവുന്ന പോലെ അത് പ്രശ്നമില്ലാത്തൊരു കേസാണ്. കാരണം ഇൻ്റർനെറ്റ് ഇന്ന് വലിയൊരു സംഭവമല്ല. അപ്പോൾ ഞാൻ ആ വീഡിയോയിലേക്ക് വരാം. നിങ്ങൾ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള ഒരു ചെറിയൊരു ഡെമോൺസ്ട്രേഷൻ ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ ചെയ്യുന്നത് ഹിക്യൂഷൻ്റെ DVR ആണ്. ഹിക്യൂഷൻ്റെ DVR IP കണ്ടെത്താനായിട്ട് ഞാനിവിടെ ചെയ്യുന്നത് ഹിക്യൂഷൻ്റെ DVR ആണ്. DVR IP കണ്ടെത്താനായിട്ട് SIDP ടൂൾ റൺ ചെയ്തിട്ടുണ്ട്. IP കാണിക്കുന്നുണ്ട്, 192.168.29.2.44. ഞാൻ ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നു, ആ IP അടിച്ചു കൊടുക്കുന്നു. യൂസർ നെയിം പാസ്വേഡും മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇവിടെ ആക്റ്റീവ്എക്സ് എനേബിൾ അല്ലാന്ന് പറയുന്നത് നമുക്ക് വീഡിയോ കാണലല്ല നമ്മുടെ പ്രയോറിറ്റി എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ കേസ് നമുക്ക് സ്കിപ്പ് ചെയ്യാം. കോൺഫിഗറേഷൻസിലേക്ക് പോവുക. ഇതിൽ ടൈം സെറ്റിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. സിസ്റ്റം സെറ്റിങ്സ്, ടൈം സെറ്റിങ്സ് ഇവിടെ തന്നെ ഉണ്ട്. എന്ന് പറയുന്നത് സിസ്റ്റം സെറ്റിങ്സിൻ്റെ അകത്ത് ബേസിക് ഇൻഫർമേഷൻ, ടൈം സെറ്റിംഗ്, 485 മെയിൻ ഔട്ട്പുട്ട്, എബൌട്ട്. ഇതിൽ ടൈം സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് എടുക്കേണ്ടത്. അതിൽ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട് NTP time.windows.com NTP port 123. ഇത് ഈ വാല്യൂ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഈ പോർട്ട് ബൈ ഡിഫോൾട്ട് ഉണ്ടാകും, എന്നാലും നോട്ട് ചെയ്ത് വെച്ചേക്കുക. ടൈം ഇൻ്റർവൽ 1, ഇത് ബൈ ഡിഫോൾട്ട് 60 മിനിറ്റ്സ് ആയിരിക്കും വരുന്നത്. 60 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ 1 hourലായിരിക്കും അപ്ഡേഷൻ നടക്കുന്നത്. നോർമലി ഇങ്ങനെയുള്ള കേസുകളിൽ 1 hour കൊടുത്താൽ മതി, ഞാൻ ജസ്റ്റ് 1 മിനിറ്റ് കൊടുത്തു എന്നേ ഉള്ളൂ. ഇത് ആക്ച്വലി എൻ്റെ ഈ DVR ആണ്, ഒരു 5 MB DVR ആണ്. ഈ DVR പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലഡിൽ പോയതാണ്. ആ സമയത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഈ ടൈമിൻ്റെ കേസ് മാത്രമാണ് പ്രശ്നമായിട്ട് വന്നത്. അപ്പോൾ ബാറ്ററി ചേഞ്ച് ചെയ്തിട്ടും ഈ പ്രശ്നം നിൽക്കുന്നുണ്ടായിരുന്നില്ല. ദാറ്റ് മീൻസ് ബാറ്ററി ചേഞ്ച് ചെയ്ത് നോക്കി, എന്നിട്ടും ഓൺ ചെയ്യുമ്പോൾ പിന്നെയും 1917 തന്നെ പോകുന്നു. അപ്പോൾ ബാറ്ററി എഫക്റ്റ് ചെയ്യാത്തത് കൊണ്ട് ഞാനാണ് ഈ സെറ്റിങ്സ് ഞാൻ അന്ന് ചെയ്തിട്ടത്. പക്ഷേ ഇപ്പോഴും ദാറ്റ് മീൻസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത്രയും നാളും ഈ ഡിവൈസ് യൂസ് ചെയ്യുകയും ചെയ്യുന്നു എന്ന എൻ്റെ പർപ്പസ് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം 2018 ഫ്ലഡ് കിടന്നത്, ഇതിപ്പോൾ 2023. ഇത്രയും നാളും ഈ ഡിവൈസും കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് പ്രൊഡക്റ്റ് ഈസ് ഹെൽത്തി. ഈ ഒരു സൊല്യൂഷനിലായിരുന്നു വെച്ചെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു, ഡിവൈസ് കളയുമായിരുന്നു. പക്ഷേ അപ്പോൾ ഈ ഒരു കേസ് നിങ്ങളുടെ മൈൻഡിലേക്ക് കിടക്കുവാണെങ്കിൽ ഉള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫർദർ ഇങ്ങനത്തെ ഒരു കേസ് വരുവാണെങ്കിൽ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും.
നമുക്ക് ഡി വി ആർ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, കസ്റ്റമർ ഹാപ്പി ആയിരിക്കും. ഈ കേസ് ഞാൻ പല സ്ഥലങ്ങളിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അവിടെയെല്ലാം ഒരു പ്രശ്നവുമില്ലാതെ ഇത് ഓടുന്നുണ്ട്. എനിവേ നമുക്കൊരു പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. ഇതുപോലുള്ള എന്തെങ്കിലും ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എൻ്റെ മെയിൽ ഐ ഡിയിലോ എൻ്റെ കോൺടാക്ട് വാട്സപ്പ് നമ്പറിലോ ഇൻഫോം ചെയ്യുവാണെങ്കിൽ ഞാൻ അതിന് എഗൈൻസ്റ്റ് ആയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ, കാരണം ഞാൻ ടെക്നിക്കലി വലിയൊരു സൗണ്ടല്ല, എന്നാൽ പോലും എന്നെക്കുറിച്ച് എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ, എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ എനിക്കൊരു പ്രശ്നവുമില്ല. ഓക്കെ, അണ്ടിൽ ദെൻ, താങ്ക് യു.